സിനിമ പ്രത്യേകിച്ച് ഇന്ന് റിലീസാവുകയാണ്. ആസിഫ് അലി നായകനായി എത്തുന്ന കിഷ്കിന്ധ കാണ്ഡം എന്ന ചിത്രമാണ് ഇന്ന് റിലീസിൽ ഒരുങ്ങുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചിത്രം. ചിത്രത്തിൻ്റെ നിർമ്മാതാവ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നിർമ്മാതാവ് ജോബി ജോർജ് ആണ്. ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഒരു വലിയ പ്രതീക്ഷയുടെ ദിവസമാണല്ലേ ഇന്ന്. പ്രത്യേകിച്ച് താങ്കൾ നിർമ്മിക്കുന്ന ചിത്രം ടൊവിനോ തോമസിൻ്റെ മറ്റൊരു ചിത്രവും കൂടി ഇന്ന് റിലീസിന് എത്തുന്നുണ്ട്. എന്നാൽ പോലും ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇതിൻ്റെ ട്രെയിലർ ഒരു വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിരുന്നു കാര്യം. കാരണം ഒരു സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഈ ട്രെയിലർ വലിയ ചർച്ചാ വിഷയമായി. അതിനുശേഷം ഈ സിനിമയ്ക്ക് പ്രേക്ഷകർ കൊടുത്തൊരു ഹൈപ്പ് ചെറുതൊന്നുമല്ല. ഒരു നിർമ്മാതാവെന്ന രീതിയിൽ ഇന്നത്തെ ദിവസം താങ്കൾ ഒരുപാട് സിനിമകൾ നിർമ്മിച്ചതുമാണ്. പക്ഷേ ഇന്നത്തെ ദിവസം എത്ര സ്പെഷ്യലാണ്? എല്ലാ ദിവസവും നമുക്ക് ഓരോ പ്രത്യേകതകളുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും എക്സൈറ്റഡ് ആകുന്ന എന്താണെങ്കിൽ ഞാൻ 26-ാമത്തെ സിനിമയാണിത്. പക്ഷേ വിധിയോ പ്രപഞ്ചമോ നമ്മളെ നമ്മുടെ ഒരു സിനിമ ഒരു ഓണ സീസണിൽ വരാൻ പറ്റിയിട്ടില്ല എന്നുള്ളതൊരു ഇതായിരുന്നു. അങ്ങനെ ആദ്യമായി ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സിന്റെ ഒരു സിനിമ ഓണത്തിന് റിലീസ് ചെയ്യുന്നു എന്നുള്ളതാണ് എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആക്കുന്ന നമ്പർ വൺ. കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോ കാര്യങ്ങളും നേടുന്നത് അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നവരാണ്. രണ്ടാമത്തത്, ഈ സിനിമ എനിക്ക് അതിന്റെ കാര്യം, നിങ്ങൾ ഇത് മണിക്കൂറുകളെ ഉള്ളൂ, നിങ്ങൾ ട്രെയിലർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്രേക്ഷകരോട്, കേരളത്തിലെ ജനതകളോട്, ഞാൻ ജനതയോട് താഴ്മയോട് പറയുകയാണ്, ആ ട്രെയിലർ അല്ല സിനിമ. സിനിമ എന്ന് പറയുന്നത് അത് ഇതുവരെയും അതിന്റെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കാൻ ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക്, ഐ മീൻ ഇതിന്റെ അണിയറ പ്രവർത്തകർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ രണ്ടാമത്തെ ഒരു പ്രത്യേകതയായി കാണുന്നത്. 100% എനിക്ക് ഉറപ്പാണ് ഈ സിനിമ ഒരു ബ്രില്ലിയന്റ് സിനിമയാണ്. ഞാനതൊരു വലിയ 100 കോടി പടമെന്നോ 200 കോടി പടമെന്നോ അല്ലെങ്കിൽ ഞാൻ 50 കോടി മുടക്കുന്നൊന്നും അവകാശമില്ല. ഇതൊരു കൊച്ചു സിനിമയാണ്. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഇതൊരു മനോഹരമായ സിനിമയാണ്. നമ്മുടെ കുടുംബത്തില് നമ്മുടെ അടുത്ത് ഇതൊക്കെ നടക്കുന്നുണ്ട് എന്ന് ഈ സിനിമ കണ്ടാൽ മനസ്സിലാവും. ശ്രീ ജോബി, ഒരു കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്. നമ്മൾ പൊതുവെ ഈ പ്രൊഡ്യൂസർമാരുമായിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് സംസാരിക്കാറില്ല ഹരി, അല്ലേ? അപ്പൊ ഒരു പ്രൊഡ്യൂസറുടെ മുമ്പിലേക്ക് ഒരു കഥ എത്തുകയാണ്, ആദ്യം താങ്കൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്തായിരിക്കും? അതേപോലെ നമ്മുടെ ഈ കിഷ്കിന്ധ കാണ്ഡം എന്ന് പറയുന്ന ചിത്രം, അതിൽ താങ്കളെ ഏറ്റവും താങ്കൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്താണ്? ഞാൻ എനിക്ക് നുണ പറയാൻ അറിയില്ല. സത്യസന്ധമായിട്ട് മറുപടി പറയുകയാണെങ്കിൽ, ഞാൻ ഈ പടത്തിന് മുമ്പ് വരെ ഞാനൊരു സിനിമ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ അതിൻ്റെ ബഡ്ജറ്റ് നോക്കും, എന്നിട്ട് അതിൻ്റെ പ്രീ സെയിലുകൾ നോക്കും. എനിക്ക് എങ്ങനെ നഷ്ടമില്ലാതെ, കാരണം എൻ്റെ കൂടെ 200 പേര് എൻ്റെ കുടുംബത്തിനെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നിലനിന്നാലേ ഉള്ളൂ അവരും നിലനിൽക്കുകയുള്ളൂ എന്നുള്ളൊരു ഒരു ആശയമുള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും ബഡ്ജറ്റായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ കഴിഞ്ഞ 25 സിനിമയും നമ്മള് കഴിഞ്ഞപ്പോൾ, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എൻ്റെ പേഴ്സണൽ വ്യക്തിപരമായാണ്, ഞാൻ നിൽക്കുന്നത് മധ്യാഹ്നത്തിലാണ്, ഞാൻ സായന്തനത്തിലോട്ട് യാത്ര ചെയ്യാണ്, എനിക്കിനി വേണ്ടത് മെറിറ്റുള്ള സിനിമകളാണ് വേണ്ടത് എന്നെനിക്കൊരു തോന്നൽ വന്നപ്പോൾ ഞാൻ ഇതിന്റെ സ്ക്രിപ്റ്റ് വായിച്ചു, ഫുൾ വായിച്ച ഒരാളാണ്. അങ്ങനെ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഇതൊരു വളരെ രസമുള്ള ഒരു സിനിമയാണ്, നല്ല കാമ്പുണ്ടെന്ന് തോന്നി. പിന്നെ എൻ്റെ വീട്ടിൽ എന്നേക്കാൾ കൂടുതൽ സിനിമ ഇഷ്ടപ്പെടുന്ന 2 പേരുണ്ട്. ഒന്ന് എൻ്റെ മകനും എൻ്റെ മകളും പെൺമക്കളും. അവര് ഈ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് വായിച്ചു. അപ്പൊ അവരും എനിക്ക് തന്ന ഒരു ഊർജം ചെറുതല്ല. അങ്ങനെയാണ് ഞാൻ ഈ സിനിമയിലേക്ക് എത്തിപ്പെട്ടത് എന്നാണ് സത്യം. ശ്രീ ജോബി, അതോടൊപ്പം തന്നെ ഇന്ന് ഒരു ഒരു വലിയ ചിത്രമാണല്ലോ ക്ലാഷ് വയ്ക്കുന്നത്. കാരണം ടൊവിനോ ചിത്രമായ അജയന്റെ 2-ാം മോഷണം ഏകദേശം ഒരുപാട് വർഷങ്ങളായിട്ട് തന്നെ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു ചിത്രവും കൂടിയാണ്. അതേ ദിവസം തന്നെ ഈ സിനിമ റിലീസ് ചെയ്യുമ്പോഴുള്ള ടെൻഷൻ ഉണ്ടോ? ഒരു ഒരു ക്ലാഷ് റിലീസ് എന്നൊക്കെ പ്രേക്ഷകർ. ദയവായി ഞാൻ പറയണേ, എനിക്ക് അങ്ങനെ ഒരു ടെൻഷനും ഇല്ല. എന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വലിയ സിനിമ ചെറിയ സിനിമയെന്നൊന്നും ഇല്ല എന്റെ സഹോദര. നമ്മുടെ സിനിമകളെല്ലാം 2 മണിക്കൂറിലെ 2.5 മണിക്കൂറാണ്. അപ്പം ആ സിനിമ പ്രേക്ഷകൻ എങ്ങനെ എടുക്കുന്നു എന്ന് എടുക്കുന്നവിടത്താണ് വലുപ്പവും ചെറുപ്പവും ഒക്കെ വരുന്നത്. പിന്നെ അജയന്റെ 2-ാം മോഷണം നിർമ്മിക്കുന്നത് എന്റെ അടുത്ത സുഹൃത്താണ് ലിസ്റ്റിൻ. ഇപ്പൊ ലിസ്റ്റിൻ സംബന്ധിച്ചാലും സംബന്ധിച്ചില്ലെങ്കിലും, ലിസ്റ്റിൻ ആദ്യ സിനിമ ഞാൻ ചെയ്യേണ്ട സിനിമയായിരുന്നു ലിസ്റ്റിന്റെ ആദ്യ സിനിമ. അപ്പൊ അവനെന്റെ സഹോദരനാണ്, അവനും ഈ ഇൻഡസ്ട്രിയിൽ വേണം. ട്രാഫിക് എന്ന് പറഞ്ഞ സിനിമ ആദ്യം എന്റെ അടുത്താണ് വന്നത്. അപ്പൊ ഞാനത് അപ്പൊ അതൊരു വിധിയാണ്. അപ്പൊ അവനെന്റെ സഹോദരനാണ്, അവന് ഈ ഇൻഡസ്ട്രി നിലനിൽക്കണമെങ്കിൽ 1000 ലിസ്റ്റിന്മാരും 1000 ജോബി ജോർജും അല്ലെങ്കിൽ 1000 ആൻഡോ ജോസഫോ രാജേഷോ രഞ്ജിത്തുമാരൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ ഈ ഇൻഡസ്ട്രി നിലനിൽക്കുള്ളൂ. നിങ്ങൾ കാണാത്തൊരു വലിയ വലിയ കാര്യമുണ്ട്. അതായത്, ഒരു സിനിമയുടെ പുറകിൽ വർക്ക് ചെയ്യുന്നത്
പത്തോ പതിനഞ്ചോ പേരല്ല, 100-200 പേരാണ് ചെറുതാണെങ്കിലും അവരുടെ കുടുംബവും ഒക്കെ ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വലിയ സിനിമയെന്നോ ചെറിയ സിനിമയെന്നോ ഒന്നും എന്റെ നോട്ടത്തിലില്ല. എന്റെ 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 നോട്ടത്തിലെ സിനിമകളെല്ലാം ഒരേ ഗണത്തിൽപ്പെട്ട സിനിമകളാണ്. ശ്രീ ജോബി, അതോടൊപ്പം തന്നെ ഒരു കാര്യം പറയേണ്ടത്, പ്രത്യേകിച്ച് ഈ ഹേമ കമ്മിറ്റി വിഷയമൊക്കെ വന്നതിന് ശേഷം പ്രേക്ഷകർ ഈ സിനിമാ തിയേറ്ററുകളിലേക്ക് പോകുന്ന പല കമൻസ് കണ്ടതാണ്, തിയേറ്ററുകളിലേക്ക് ഇനി പോകണമോ എന്നത് സംബന്ധിച്ച്. കാരണം ഒരു ചോദ്യചിഹ്നത്തിൽ ഇൻഡസ്ട്രി ഒട്ടാകെ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യവും കൂടി ഉണ്ടല്ലോ, അത് ഒരു സിനിമാ കളക്ഷനെ ബാധിക്കുമെന്ന് തോന്നുന്നുള്ളൂ. പ്രത്യേകിച്ച് ഓണമാണ്, സത്യമാണ്, ഫെസ്റ്റിവൽ സീസണാണ്, പ്രേക്ഷകരുടെ ഒരു തള്ളിക്കയറ്റം തിയേറ്ററുകളിൽ നിങ്ങൾ ഉൾപ്പെടെയുള്ള നിർമ്മാതാക്കൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. പക്ഷേ ഈ ഒരു വിഷയം അത് തള്ളിക്കളയാൻ സാധിക്കുമോ? സഹോദര, ഞാൻ അങ്ങയോട് വളരെ ബഹുമാന പുരസ്കാരം പറയട്ടെ. ഇത് ഈ ഓണം എന്ന് പറയുന്നത് കേരളത്തിന്റെ ദേശീയ ആഘോഷമാണ്. പൂവിട്ടും തുമ്പ പറിച്ചും പൂക്കളമിട്ടും ഒക്കെ നടന്നൊരു കാലം നമുക്കുണ്ടായിരുന്നു. എന്റെ ചെറുപ്പത്തിലെ കാര്യം ഞാൻ കണ്ടനുഭവിച്ച ഒരു കാര്യമാണ് പറയുന്നത്. അന്ന് എല്ലാ സ്ഥലങ്ങളിലും ഓരോ ക്ലബുകൾ ഉണ്ടാകും, അവിടെ പരിപാടികളും, ജനങ്ങളെ കലയെ സ്നേഹിക്കുന്ന ഒരു സീസണാണ് ഓണം. ആ സമയത്ത് എനിക്ക് 100% പോസിറ്റീവായിട്ട് വിശ്വാസമാണ് കുടുംബ പ്രേക്ഷകര് എല്ലാവരും സിനിമ കാണാൻ ഇറങ്ങും. പിന്നെ ഇന്നത്തെ കാലത്ത് ഈ മാറുന്ന സാഹചര്യത്തിൽ ഒരു കൊച്ചു കുടുംബത്തിന് പോയി സിനിമ കാണുന്നതല്ലേ ഏറ്റവും ചെലവ് കുറഞ്ഞ, സമയം കൂടുതൽ ചെലവഴിക്കാവുന്ന ഒരു 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 പരിപാടി? നിങ്ങൾ അങ്ങനെ തന്നെ ചിന്തിച്ച്. പിന്നെ രണ്ടാമത്തെ കേസ്, ഈ വലിയ വലിയ കാര്യങ്ങളെ കുറിച്ച് പറയാൻ, ഈ കമ്മിറ്റി റിപ്പോർട്ട് ഇതൊന്നും പറയാൻ ഞാൻ ആളല്ല, എനിക്കറിയത്തില്ല. ഞാൻ ഇതിലൊന്നും പെടുന്നയാളല്ല. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ സ്റ്റുഡിയോയിൽ ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ കല്ലറ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അവിടെ തന്നെയാണ് എൻ്റെ സ്റ്റുഡിയോ, അവിടെ തന്നെയാണ് എൻ്റെ എല്ലാം. ഞാൻ അവിടെ എൻ്റെ വീട്ടിൽ നിന്ന് 15-20 മിനിറ്റേ ഉള്ളൂ. ഞാൻ അവിടെ പോയി തിരിച്ചിട്ട് വരും. എറണാകുളത്ത് പോലും പോകുന്ന ആളല്ല. അപ്പൊ എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഇതിലൊന്നും പെടുന്ന ഒരാളല്ല ഞാൻ. ശരി ജോബി, വ്യക്തമാണ്. പക്ഷേ ഒരു ഒരു കാര്യം, ഇപ്പോൾ താങ്കൾ 25 സിനിമകൾ നിർമ്മിച്ചെന്ന് പറയുമ്പോൾ പോലും ഒരു ഒരു വലിയ ചിത്രം മണിയറയിൽ ഒരുങ്ങുന്നതായി നമ്മൾ കേൾക്കുന്നുണ്ട്. അതൊരു ഒരു മെഗാ താരത്തിൻ്റെ ഒരു ചിത്രം താങ്കൾ നിർമ്മിക്കുന്നതായിട്ടും കേൾക്കുന്നുണ്ട്. അതിനെപ്പറ്റിയുള്ള വിശദാംശങ്ങൾ എന്തെങ്കിലും ഉണ്ടോ പറയാൻ? ഞാനൊരു ഞാൻ ആദ്യം ചെയ്യാൻ, എൻ്റെ 2 സിനിമ ഞാൻ ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട്, പുറത്തുവിടാത്തതാണ്. അത് സമയത്തിന് അറിയിക്കാൻ. അടുത്തത് ഞാൻ ഇമ്മീഡിയറ്റ് ചെയ്യാൻ പോകുന്നത് രഞ്ജി പണിക്കർ ഫഹദ് ഫാസിൽ പടമാണ്. അത് കഴിഞ്ഞൊരു മമ്മൂക്ക പടമുണ്ട്. അപ്പോ രഞ്ജി പണിക്കർ ഫഹദ് ഫാസിൽ പടമായിരിക്കും ആദ്യം വരുന്ന അതൊരു ലാർജ് സ്കെയിൽ സിനിമയാണ്. അത് രഞ്ജിയേട്ടന്റെ ഒരു 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 വലിയ, ഞാൻ അതിന്റെ ഫസ്റ്റ് ഹാഫ് ഒക്കെ കേട്ടപ്പോഴേ എനിക്ക് കോരിത്തിരിച്ചു. അതൊരു വല്ലാത്തൊരു ലെവലിലാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ഭയങ്കരമായ ഒരു ഒരു ഇഷ്ടം ആ സിനിമയിലുണ്ട്. അപ്പൊ അതായിരിക്കും അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനൊക്കെ പ്രേക്ഷകര് ഈ ഓണം ഞങ്ങൾക്കും സദ്യ കൂടാൻ അനുവദിച്ചാൽ മാത്രമേ ഉള്ളൂ, ഇതൊക്കെ മുന്നോട്ട് നടക്കത്തുള്ളൂ. എന്തായാലും ശ്രീ ജോബി ജോർജ്, വളരെയധികം നന്ദി താങ്കളുടെ സമയത്തിന്. പ്രത്യേകിച്ച് ഓണത്തിന് വരുമ്പോഴേക്കും താങ്കൾ വലിയ പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കുകയാണ് താങ്കളുടെ ചിത്രത്തിന് ഉൾപ്പെടെയുള്ള സിനിമകൾ, പ്രത്യേകിച്ച് മലയാള സിനിമകൾ തന്നെ. എന്തായാലും ചിത്രത്തിന് എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുകയാണ്. ചിത്രം തിയേറ്ററിൽ വലിയൊരു ഹിറ്റായി മാറട്ടെ. ഒരുപാട് സന്തോഷം ജോബി ജോർജ്. താങ്കൾക്കും താങ്കളുടെ കുടുംബത്തിനും ഹാപ്പി ഓണം. നിങ്ങൾ എല്ലാവരും സിനിമ കാണണം കേട്ടോ. ഞാൻ പള്ളി കഴിഞ്ഞ് വന്നിരിക്കുന്നതാണ്. ഓക്കെ, എന്തായാലും ജോബി ജോർജ് ആണ് അതിഥിയായി എത്തിയത്. പ്രത്യേകിച്ച് അതെ, ആ സിനിമയാണ് ഒരു പ്രധാനമായി സിനിമകൾ നായകനായി എത്തുന്ന ചിത്രമാണ്. പിന്നെ ഓണം റിലീസായിട്ട് ഏതൊക്കെ ചിത്രങ്ങളാണ് ഹരി വരുന്നത്? നമ്മുടെ ഒഫീഷ്യൽ സിനിമാ മാൻ ആണ് ഹരി. നമ്മൾ നേരത്തെ തന്നെ പ്രേക്ഷകരോട് അത് പങ്കുവച്ചിട്ടുള്ള കാര്യമാണ്. ഇറങ്ങുന്ന എല്ലാ സിനിമയും ഒന്നു വിടാതെ കാണാറുണ്ട് ഹരി. അതിന്റെ വിശേഷങ്ങളും വിമർശനങ്ങളും ഒക്കെ പ്രേക്ഷകർക്ക് മുമ്പിൽ മോർണിംഗ് വൈബ്സിലൂടെ എത്തിക്കാറുമുണ്ട്. അപ്പോൾ ഇന്നിപ്പോ ആദ്യം